നമസ്കാരം. നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം? അപ്പോൾ പലവരും ഒത്തിരി വീഡിയോസ് കാണുന്നുണ്ടാവും, ഒത്തിരി ആർട്ടിക്കിളുകൾ വായിക്കുന്നുണ്ടാവും, ഇതെല്ലാത്തിലും പറഞ്ഞിട്ടുണ്ടാവും നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ പോയിട്ട് രട്ടടിക്കൊണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എസ് ഐ പിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇത് വളരെ കോമൺ ആയിട്ട് കേൾക്കേണ്ട ഒരുപാട്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് പലരും അതിനെ പ്രൊഡക്റ്റായിട്ട് പോലും കൺഫ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി വീഡിയോസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്, അതൊക്കെ പോയി നോക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്തു എന്നിട്ട് കൃത്യം മാസമായിട്ട് ഒരു റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് SWP എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. ഇനി അതെല്ലാം നമ്മുടെ ഒരു ബൾക്ക് പൈസ ഉണ്ട്, അത് ഒറ്റയടിക്ക് മാർക്കറ്റ് ഇടാനായിട്ട് നമുക്ക് പേടിയാണ്. അപ്പോൾ പതുക്കെ പതുക്കെ പീരിയോഡിക്കലി ആയിട്ട് ഇടുന്നുണ്ടെങ്കിൽ നമ്മളിട്ടേക്കുന്ന പൈസ പീരിയോഡിക്കലി ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുക, അതിനെ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇതെല്ലാവരും എന്താണെന്ന് അതിനെ കുറിച്ചിട്ട് ഒരു ഒരു വളരെ ഹൈ ലെവലായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട രീതിയിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ നാല് കാര്യത്തിനെ കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ മ്യൂച്വൽ ഫണ്ട്, മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചിട്ട് ഒത്തിരി വീഡിയോസ് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു വളരെ ക്യുക്കായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ എല്ലാവരും ഒരു പൈസ പൂളായിട്ട് ഒരു രജിസ്റ്റേർഡ് സ്ഥാപനം അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി വാങ്ങുകയും ഈ പൈസ ഒരു ഫണ്ട് മാനേജർ എന്ന് വെച്ചാൽ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇതൊക്കെ മാനേജ് ചെയ്യാനുള്ള അറിവുള്ള ഒരാൾ നമുക്ക് വേണ്ടി ഈ ഫണ്ട് മാനേജ് ചെയ്യും. ഈ ഫണ്ട് മാനേജ് ചെയ്യുമ്പോൾ ഒരു സെക്യൂരിറ്റീസിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ അത് ഡെറ്റ് ആവാം. ഡെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ FD പോലത്തെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇക്വിറ്റി, ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഓണർഷിപ്പാണ്, അല്ലെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അമേരിക്കയിലൊക്കെയുള്ള അല്ലെങ്കിൽ ഫോറിൻ മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഏതാണോ ഫണ്ട് മാനേജർ ഫണ്ട് തുടങ്ങണേക്കാളും മുന്നേ ഒബ്ജക്റ്റീവായിട്ട് വെച്ചേക്കണം, അതുപോലെ തന്നെ ആയിരിക്കും ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഇതിൽ നിന്നുള്ള റിട്ടേൺ എത്രയാണോ അവരുടെ ഫണ്ട് മാനേജ് ചെയ്യാനുള്ള ചാർജസ് കൂടി മൈനസ് ചെയ്തിട്ട് ഈ പറഞ്ഞ ഇൻവെസ്റ്റേഴ്സിന് തിരിച്ചു കൊടുക്കും. ഇതാണ് ഇപ്പോഴും നടക്കുന്നത്. ഫണ്ട് മാനേജറിൻ്റെ ചാർജ് എപ്പോഴും ഒരു 2% താഴെയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയ പൈസ മാനേജ് ചെയ്യുമ്പോൾ 2% താഴെ എന്ന് പറഞ്ഞാൽ ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾ നമുക്ക് വേണ്ടി 2% താഴേക്ക് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആസ് എ ഇൻവെസ്റ്റർ വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് എല്ലാ മ്യൂച്വൽ ഫണ്ടിലും നടക്കുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെക്കുറിച്ച് എല്ലാവരും മനസ്സിലാക്കാൻ പറ്റും. ഏതൊക്കെയാണ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ഇനി അതല്ല, നമുക്ക് ഒരു സഹായം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായത്തോടെ അല്ലെങ്കിൽ ഒരു അഡ്വൈസറുടെ സഹായത്തോടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്തുള്ള പൈസ, നമ്മുടെ അടുത്തൊരു ബൾക്കായിട്ടൊരു പൈസ ഉണ്ട്, അത് മൊത്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം, വൺ ടൈമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണ മെത്തേഡുകളെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കാര്യം വെച്ചാൽ വൺ ടൈമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മുടെ അടുത്തൊരു ബൾക്ക് പൈസ ഉണ്ട്, ആ പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അതിന് ലംസം ഇൻവെസ്റ്റ്മെൻ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ അത് എപ്പോഴും ഒരു ലംസമായിട്ട് കുറച്ച് പൈസ ഉള്ളൂ. ഇപ്പോൾ ഒരു ഒറ്റയടിക്ക് ഒരു 50,000 ഉണ്ട്, അപ്പോൾ നമുക്കൊരു ഏതാണ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞൊരു വിശ്വാസമുണ്ട്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു FD പോലത്തെ ഒരു റിട്ടേൺ കിട്ടണം, എപ്പോൾ വേണമെങ്കിലും എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതിനാ ഈ പറഞ്ഞ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ഡെറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴൊരു ഗുണം എന്താണ്, നമുക്കൊരു ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു ഇൻകം കിട്ടുന്ന ഒരു തരം ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്, മാർക്കറ്റ് മുകളിലേക്കും താഴേക്കൊക്കെ പോകും, അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻ നമ്മൾ കാണാനായിട്ടുള്ള ഒരു കഴിവും നമുക്ക് ഒരു അവസ്ഥയും നമുക്കുണ്ടാവണം. ഇനി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന കാര്യമാണ് SIP എന്ന് പറയുന്നത്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. ഇതിനെക്കുറിച്ചിട്ട് എക്സ്ക്ലൂസീവായിട്ടുള്ള ഒത്തിരി വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ SIP നടക്കണമെന്ന് വെച്ചാൽ, നമ്മൾ നിശ്ചയിക്കുന്ന ഒരു പൈസ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ ബാങ്കിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാം. എന്നിട്ട് ഈ പൈസ ഏത് മ്യൂച്വൽ ഫണ്ടാണോ അതിൽ ഓട്ടോമാറ്റിക്കലി കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ, നമുക്ക് ഒന്നും അറിയണ്ട, നമ്മൾ ആ ഇനീഷ്യൽ സെറ്റപ്പ് മാത്രം ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി എല്ലാ മാസവും ചെയ്തോളും. വർഷങ്ങളിങ്ങനെ തുടർന്നുകൊണ്ട് പോകാനായിട്ട് പറ്റും. ഒരു 10 വർഷമൊക്കെ ഒന്നാലോചിച്ചോക്കെ, എല്ലാ മാസവും ഒരു 5,000 രൂപ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, എല്ലാ മാസവും 5,000 രൂപ 10 വർഷം നമ്മൾ ആരെങ്കിലും ചെക്ക് എഴുതി കൊടുക്കും, അതൊന്നും വേണ്ട, ഇവിടെ ഓട്ടോമാറ്റിക്കലി നടക്കുന്നുള്ളതാണ് ഇതിലുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ചെയ്താൽ തന്നെ മതി, നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ട ഓരോ സാമ്പത്തികമായിട്ടുള്ള ഗോളുകൾക്കും വേണ്ടുള്ള പൈസ ഓട്ടോമാറ്റിക്കലി സ്വരൂപിക്കാനായിട്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ് SIP കൂടെ ചെയ്തെടുക്കാവുന്ന ഒരു കാര്യം. അപ്പോൾ ഇതാണ് SIP എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു രക്തചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഹെൽപ്ഫുള്ളായി തന്നെയായിരിക്കുന്നു. ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ അടുത്തൊരു പൈസയുണ്ട്, നമ്മുടെ അടുത്ത് ഇപ്പോൾ 1 കോടി രൂപ ഉണ്ട്, നമുക്ക് എല്ലാ മാസവും ഒരു നിശ്ചിത പൈസ നമുക്ക് തിരിച്ചു കിട്ടണം. അപ്പോൾ ഇതിന് ചെയ്യാവുന്ന കാര്യം വെച്ചാൽ, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ SIPയുടെ ഓപ്പോസിറ്റാണ്, ഒരു ബൾക്ക് പൈസ എടുത്ത് നമുക്ക് വിഡ്രോവലായിട്ട് തിരിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ നിക്ഷേപിക്കുന്ന സമയത്ത് പലവർക്കും ഒരു സംശയമാണ്, ഇതിൽ നിന്ന് നമ്മൾ ഇട്ട പൈസയുടെ റിട്ടേൺ ആണ് കിട്ടുന്നത്, പ്രോഫിറ്റാണ് കിട്ടുന്നത്? അങ്ങനെയാണ്, അങ്ങനെയല്ല. ഇത് നമ്മളിപ്പോൾ
നമ്മളിപ്പോൾ പൈസ ഇടുന്നത് 10 ലക്ഷം രൂപ ഇടുന്നു വിചാരിക്കുക. ഈ 10 ലക്ഷം രൂപ നമ്മൾ പറയുന്നു എനിക്ക് എല്ലാ മാസവും ഒരു 10,000 രൂപ വേണം. 10,000 രൂപ വേണമെന്നുണ്ടെങ്കിൽ ഇത് മാർക്കറ്റിലുള്ളപ്പോൾ ഇതൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടാവും. പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും ഈ 10,000 രൂപ എന്ന് പറഞ്ഞ സാധനം മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നമ്മുടെ ബാങ്കിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ 10,000 രൂപയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് വേറെ കാര്യം. ഇപ്പോൾ ചിലപ്പോൾ നമ്മളിത് ഇത് കൊണ്ടുപോയി ഇടുന്നത് ഒരു ഡെറ്റ് മാർക്കറ്റിലാണെന്ന് വയ്ക്കുക. ഡെറ്റ് മാർക്കറ്റിൽ നമുക്ക് ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ 6% കിട്ടുന്നത്. അപ്പോൾ ഒരു കൊല്ലത്തിൽ 6% എന്ന് പറഞ്ഞാൽ കിട്ടുന്ന എത്രയാണ്? 60,000 രൂപയാണ്. ഈ 60,000 രൂപ കിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 5,000 രൂപ ഏകദേശം ഒരു മാസത്തിൽ ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ നമ്മൾ 10,000 രൂപ വെച്ചിട്ട് നമ്മൾ വിഡ്രോവൽ പ്ലാൻ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ 10,000 രൂപ നമുക്ക് കിട്ടും. അപ്പോൾ ഈ 5,000 രൂപ നമുക്ക് വരുന്ന ഇൻട്രസ്റ്റിൽ നിന്നും ബാക്കി 5,000 രൂപ മുതലിൽ നിന്നായിരിക്കും എടുക്കുന്നത്. ഇതാണ് ഈ പറഞ്ഞ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിൽ നടക്കുന്നത്. ഇനി അതല്ല, നമ്മൾ പറഞ്ഞു ഇക്വിറ്റിയിൽ നമ്മൾ 10% കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇക്വിറ്റിയിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു 10% എക്സ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്കും താഴേക്കും പോയിരിക്കും. അപ്പോൾ ചിലപ്പോൾ ചില ഇട്ട് കഴിഞ്ഞാൽ അടുത്ത മാസം ചിലപ്പോൾ 10,000 എന്ന് പറഞ്ഞത് ചിലപ്പോൾ അതിൽ നിന്ന് കുറച്ച് താഴെ നിൽക്കുകയാണെങ്കിലും ആ താഴെ നിൽക്കണം ചിലപ്പോൾ 9,80,000 ആയിരിക്കും. 9,80,000 നിൽക്കുമ്പോഴും ഈ 10,000 രൂപ വിഡ്രോവൽ ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പോൾ ഒരിക്കലും സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ഈ പറഞ്ഞ ഇക്വിറ്റിയിൽ വെക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെയും കുഴപ്പമില്ല, ബാലൻസ്ഡ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്ലാൻ ഉണ്ട്. ഞാനിതൊന്നും പറഞ്ഞ് കൺഫ്യൂസ് ആക്കുന്നില്ല. ഇതൊരു വളരെ ഹൈ ലെവലായിട്ട് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. അപ്പോൾ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബൾക്ക് പൈസ ഇട്ടിട്ട് അതിൽ നിന്ന് നമ്മൾ നിശ്ചയിക്കുന്ന ഒരു പൈസ അതിൽ നിന്ന് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. അത് ക്യാപിറ്റലിൽ നിന്നും എടുക്കാം, പ്രോഫിറ്റിൽ നിന്നും എടുക്കാം. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചെടുക്കുന്ന പരിപാടിയില്ല. അന്നത്തെ നമ്മളെടുക്കുന്ന ഒരു മാസം കഴിഞ്ഞിട്ട് എടുക്കുന്ന വാല്യൂ എത്രയാണോ ആ വാല്യൂ എന്നായിരിക്കും ഈ പറയുന്ന 10,000 രൂപ തിരിച്ചെടുക്കുന്നത്. ഇതാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിൽ നടക്കുന്നത്. ശരിക്കും റിട്ടയർമെൻറ്റ് പ്ലാനുകളുടെ ടൈമിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ വളരെ നല്ലൊരു മെത്തേഡാണ് മ്യൂച്വൽ ഫണ്ട് ഉപയോഗിച്ചിട്ട് റെഗുലർ ഇൻകം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഓക്കെ, ഇനി അടുത്ത ഒരു മെത്തേഡാണ് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ എന്ന് പറഞ്ഞതിൽ STP സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ അടുത്തൊരു ബൾക്ക് പൈസ ഉണ്ട്, 10 ലക്ഷം രൂപ ഉണ്ട്. ഈ പൈസ നമ്മൾക്ക് ഒറ്റയടിക്ക് മാർക്കറ്റിൽ കൊണ്ടുവിടാനായിട്ട് നമുക്കൊരു പേടി, കാരണം മാർക്കറ്റ് എപ്പോഴും മുകളിലേക്കും താഴേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം മാർക്കറ്റ് താഴെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിട്ട പൈസ 10 ലക്ഷം എന്നുള്ളത് ചിലപ്പോൾ 9,80,000 രൂപയൊക്കെ ഇട്ട് താഴെ നിൽക്കും. അപ്പോൾ ഇത് കണ്ടു നിൽക്കാനായിട്ട് നമുക്കൊരു പേടിയാണ്. എന്നാൽ നമ്മൾക്ക് ആ സമയത്ത് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി വാങ്ങണേ കുറച്ചും കൂടി യൂണിറ്റ് കിട്ടും. അപ്പോൾ ഇതിന് ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമ്മൾക്ക് ആലോചിക്കുക, നമ്മൾ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ എന്താണ്? അപ്പോൾ 10 ലക്ഷം രൂപ കൊണ്ടുവന്നിട്ട് ഡെറ്റ് ഫണ്ടിലിടുക. ഡെറ്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FD പോലെ തന്നെ ആയിരിക്കുക. ഈ പൈസ ഇട്ടിട്ട് അപ്പോൾ എന്താണ്, ഇവിടെ സ്റ്റേബിളായിട്ട് ഈ 10 ലക്ഷം നിന്നോളും, ഒരു ചെറിയ റിട്ടേൺ കിട്ടുകയും ചെയ്യും. എന്നിട്ട് എല്ലാ മാസവും നമ്മൾ ഇപ്പോൾ ഒരു 50,000 രൂപ വെച്ചിട്ട് ഇക്വിറ്റിയിലേക്ക് മാറ്റണം എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 20 മാസം കൊണ്ടായിരിക്കും ഈ പറഞ്ഞ പൈസ ഇക്വിറ്റി മാർക്കറ്റിലേക്ക് നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് അന്നത്തെ മാർക്കറ്റിൽ എത്ര ഉണ്ടോ അതിൻ്റെ ഒരു ആവറേജ് പ്രൈസിന് നമുക്ക് ഇത് വാങ്ങാൻ പറ്റും. അപ്പോൾ ഒറ്റയടിക്കുള്ള മാർക്കറ്റിൻ്റെ താഴ്ചയുടെയും അല്ലെങ്കിൽ മുകളിലേക്ക് പോകണതിൻ്റെ ആ റിസ്ക് നമുക്ക് എടുക്കണ്ട. ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് അന്ന് തുടങ്ങിയിട്ട് മാർക്കറ്റ് മുകളിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ലാഭമാണ്. പക്ഷേ അന്ന് തുടങ്ങിയിട്ട് ഒറ്റയടിക്ക് മുകളിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ പലപ്പോഴും ഉണ്ടാവാറില്ല. അപ്പോൾ നമുക്ക് മുകളിലേക്കും താഴേക്കും പോകണമെങ്കിൽ ആ എത്രയാണോ പീരീഡ്, നമ്മൾ 1 വർഷം കൊണ്ടാണോ അല്ലെങ്കിൽ 20 മാസം കൊണ്ടാണോ 2 വർഷം കൊണ്ടാണോ അതിൻ്റെ ആവറേജ് പ്രൈസ് ഇതിൽ കിട്ടും. എപ്പോഴും ഇതൊരു സേഫ്റ്റി മാത്രം കണ്ടിട്ട് ആണ് നമ്മൾ ഈ മെത്തേഡ് എപ്പോഴും ഉപയോഗിക്കുന്നത്. പക്ഷേ ചില ആൾക്കാർക്ക് ഭയങ്കര കൺവിൻസ് ആയിരിക്കും എനിക്കിതൊന്നും കുഴപ്പമില്ല, ഒറ്റയടിക്ക് മാർക്കറ്റ് ഇടാന്നുണ്ടെങ്കിൽ 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി. പക്ഷേ എപ്പോഴും റിസ്ക് ഒഴിവാക്കാനായിട്ട് അഡ്വൈസബിൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ STP മെത്തേഡിലാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 4 മെത്തേഡുകൾ നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞു. എപ്പോഴും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക, ഏത് മെത്തേഡിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്. അതിന് ആദ്യത്തെ കാര്യമാണ് ഈ പറഞ്ഞ 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്, അല്ലാന്നുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ SIP, അല്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാവുന്ന മെത്തേഡാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ SWP. ഇനി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബൾക്ക് പൈസ ഉണ്ട്, നമുക്ക് ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട, പീരിയോഡിക്കലി ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് STP സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ. ഈ 3 കാര്യങ്ങളും എപ്പോഴും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായാലും ശരി,
പുതിയ ആൾക്കാരായാലും ശരി, ഈ ഒരു മെത്തേഡ് അറിഞ്ഞിരിക്കും, ഈ മെത്തേഡുകൾ അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമായി വിചാരിക്കുന്നു. എപ്പോഴും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഏത് മെത്തേഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഒരു സാമ്പത്തിക ലക്ഷ്യവും ആവശ്യങ്ങളും മനസ്സിലാക്കി ചൂസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഈസിയായിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും വളരെ നന്നായിട്ട് സേവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സാമ്പത്തികമായിട്ട് ഹാപ്പിയിൽ ജീവിക്കാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് അടുത്ത കണ്ടൻ്റായിട്ട് അടുത്ത ദിവസം ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.